ഡോക്ടർ മോഹനൻപിള്ള ഇപ്പോൾ ജയിക്കു ചൂണ്ടിക്കാട്ടിയ ഒരു രാഷ്ട്രീയ പരിസരം ഈ സേനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ വരുന്ന മാറ്റങ്ങളിൽ കൃത്യമായ ഉത്തരം പറയുന്നതിന് ബി ജെ പി വക്താക്കൾക്ക് കഴിയുന്നില്ല എന്ന് കൂടി കാണുമ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് വായിച്ചെടുക്കേണ്ടതുണ്ടോ ശ്രീ ഇത് ജനറൽ വി കെ സിംഗ് പറഞ്ഞതുപോലെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതെങ്ങനെയാകും എന്ന് ഔട്ട്കം പറയാൻ പറ്റുള്ളൂ ഒന്ന് പക്ഷേ ബി ജെ പിയുടെ വക്താവാണെങ്കിലും ഞാൻ ഓപ്പണായിട്ട് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഡിഫൻസ് സിസ്റ്റത്തിനെ കുറിച്ച് എന്താണ് ഹൗ ആർമി ഫങ്ഷൻ അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സസ് ഫങ്ഷൻ എങ്ങനെ ആ ഫങ്ഷനെക്കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ രാജ്യത്തിൻ്റെ നന്മ മാത്രം അതായത് ഇറ്റ് ഈസ് ഗ്ലോറി ടു ഡൈ ഡൂയിങ് വൺസ് ഡ്യൂട്ടി എന്നാണ് മോട്ടോ കാരണം ഡു ഓർ ഡൈ ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള രീതിയിൽ ബോർഡറിൽ ജവാൻമാർ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസം രണ്ട് ദിവസം ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ടാവില്ല അത് കൃത്യമാണ് ഒന്ന് രണ്ടാമത് ഇന്ത്യൻ ആർമിയിൽ ഫൈറ്റിംഗ് ഫോഴ്സ് എസ്പെഷ്യലി ഇൻഫെൻട്രി ആർട്ടിലറി ആമഡ് കോറിൽ റെജിമെൻസുകളുണ്ട് ഇൻഫെൻട്രിയിൽ ഈ റെജിമെൻറ്റുകളെ വളർത്തിക്കൊണ്ടുവരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവരുടെ ഒരു 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 ജവാനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട് കഴിഞ്ഞാൽ അവൻ്റെ ആണ് രണ്ടാമത്തെ വീട് ആ വീട്ടിൽ ഇൻഫെൻട്രി അതായത് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ളൊരു പ്രത്യേക റെജിമെൻ്റില്ല പണ്ടുള്ള അതേ മഡ്രാസ് റെജിമെൻ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ആ മഡ്രാസ് റെജിമെൻറ്റ് മഡ്രാസ് റെജിമെൻറ്റിനൊരു ഒരു ഒരു ചൊല്ലുണ്ട് അതായത് തമ്പി കൈസ ടൈഗർ ജൈസ എന്നാണ് പറയുന്നത് തമ്പി എങ്ങനാണോ പുലിയുടെ മാതിരിയാണെന്നാണ് പറയുന്നത് ആ ഒരു വാർക്കറി കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളതെല്ലാം മറന്നു കഴിഞ്ഞ് ഒറ്റ ഒറ്റക്കെട്ടായിട്ട് യൂണിറ്റിയോടെ ട്രെയിൻഡായിട്ട് ബോർഡറിൽ ഒരു ഓഫീസറിൻ്റെ കമാൻഡിൽ മുന്നോട്ട് പോവുകയാണ് അവിടെയാണ് സിസ്റ്റം ഇത് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല ഈ റെജിമെൻറ്റിൽ വന്നതിന് ശേഷം ആറുമാസത്തെ ബേസിക് ട്രെയിനിങ് ഒൻപത് മാസത്തെ ട്രെയിനിങ് അത് കഴിഞ്ഞതിന് ശേഷം ഓരോരോ വെപ്പൺ വെപ്പണിൽ എക്സ്പേർട്ട് അത് കഴിഞ്ഞ ടെറയിൻ എങ്ങനെയുണ്ട് ബോർഡർ എങ്ങനെയാണ് അവിടെ ചെന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ പഠിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ആരും ബോർഡറിൽ പട്രോളിങ്ങിന് വിടുകയല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന് മുമ്പുള്ള സമയത്തും ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിന് പിടിവാശി കൊണ്ടിത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നടപ്പിലാക്കിക്കോളൂ പക്ഷേ നോട്ട് ഫോർ ദ ഫൈറ്റിംഗ് ഫോർമേഷൻ ബോർഡറിൽ ഫൈറ്റ് ചെയ്യുന്ന ഫോർമേഷനിൽ ദൈവത്തെ ഓർത്തത് ഇംപ്ലിമെൻ്റ് ചെയ്യരുതേ നമുക്ക് ദോഷം പറ്റും അതിനുള്ള കാരണമുണ്ട് കാരണം ഈ വരുന്ന ആൾക്കാർ തന്നെ ഈ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു കമ്പാരിസൺ വരും അപ്പോൾ ഇവർക്ക് എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ ഇവരിപ്പോൾ വന്നതേ ഉള്ളൂ ഇവരെ ബാരക്കിലിരുത്താം ഞങ്ങൾ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളവർ പറയും വേണ്ട അവരും ജോലിക്ക് വരട്ടെ എന്ന് പറയും അപ്പം ആ ഒരു വർക്ക് അവിടെ ചാൻസ് എടുക്കാൻ പറ്റില്ല ഡോക്ടർ ലാൽ ഡോക്ടർലാൽ ദരിസ് ചാൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അപ്പം അങ്ങനെ വരുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഇത് പ്രതികൂലമായിട്ട് ബാധിക്കും അതേസമയം വർക്ക് ഫോഴ്സിനെ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇഷ്യൂ സോ മെനി ഇതെന്തുകൊണ്ട് പിന്നെ പാരാമിലിറ്ററി ഫോഴ്സിൽ സംവരണം കൊടുക്കാതെ പാരാമിലിറ്ററി ഫോഴ്സിൽ ഡയറക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യൂ ആദ്യം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിൽ ചെയ്യാതെ അതെന്തുകൊണ്ട് എൻ്റെ ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് ആർമിയിലേക്ക് ഡിഫൻസ് ഫോഴ്സിലേക്ക് ആയിട്ട് എന്തിന് ട്രയൽ നടത്താതെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു പാരാമിലിറ്ററി ഫോഴ്സിൽ ട്രയൽ ചെയ്യട്ടെ ഒരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സിനെ അണ്ടർമൈൻ ചെയ്ത് പറയുകയല്ല ഞാൻ ഇവിടെ അഞ്ച് വർഷം നാല് വർഷം കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾ ആ ആള് ഇവിടെ കണ്ടിന്യൂ ചെയ്യട്ടെ പത്തു വർഷം കൂടി പിന്നെ ഇതിനകത്ത് സംവരണ തത്വം അട്ടിമറിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് വളരെ വ്യക്തമായ കാരണമുണ്ട് കാര്യം മുപ്പത്തഞ്ച് വർഷം ഇപ്പോഴത്തെ രീതി അനുസരിച്ചിട്ട് ഒരു മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ഒരു എക്സ് സർവീസ്മാൻ വെളിയിൽ വരുന്നത് മുപ്പത്തഞ്ചെന്ന് പറയുന്ന വളരെ യങ് ഏജ് ആണ് ആ ആൾക്കാർക്കാണ് ഇവിടെ സംവരണം പാരാമിലിറ്ററി ഫോഴ്സസിൽ കൊടുത്തിരിക്കുന്നത് അഞ്ച് വർഷം അല്ലെ പത്ത് വർഷം ഏജ് ബാർ കൊടുത്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ഈ പാരാമിലിറ്ററി ഫോഴ്സസിൽ തന്നെയല്ല സ്റ്റേ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ തന്നെ ഇവിടെ നോക്കൂ എത്ര ഡയറക്ടറേറ്റുകളും എത്ര എക്സ്സർവീസ്മാൻ വെൽഫെയർ അസോസിയേഷൻസും എല്ലാം ഇവിടെയാണ് ഇത് ചെയ്യുന്നത് ഇതോടെ ഒരു കാര്യം സ്പഷ്ടമാകും കാര്യം എക്സ് സർവീസ്മാൻ ഇപ്പോൾ നിലവിലുള്ള എക്സർവീസ്മാൻ്റെ കോട്ട ഏതാണ്ടൊക്കെ ക്ലോസ് ആകാൻ വഴിയുണ്ട് അത് ക്ലോസ് ആകുമ്പോൾ പിന്നെ ഇതിലും വലിയൊരു പ്രൊട്ടസ്റ്റ് ആയിരിക്കും എക്സർവീസ്മാൻ എടുക്കുന്നത് അപ്പം ഇത് ഒരു 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 തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു തീരുമാനമാകും ആകും ആകാതെ അത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ടൈം പീരീഡ് എടുത്തിട്ട് എല്ലാവരെയും കോൺഫിഡൻഷൽ കോൺഫിഡൻസിലെടുത്ത് വേണം കാര്യങ്ങൾ നടത്താൻ ഒരു ടെൻത്ത് സിലബസ് മാറുന്നു ട്വൽത്ത് സിലബസ് എക്സാം മാറുന്നു എന്നുണ്ടെങ്കിൽ രണ്ട് വർഷം മുമ്പ് തന്നെ ഡിക്ലെയർ ചെയ്യും അല്ലെ മൂന്ന് വർഷം മുമ്പ് പറയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലേ ട്വൽത്ത് എക്സാമിനേഷൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് ഇത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും രീതി അതാണല്ലോ നടന്നു വരുന്ന രീതി ഓൾ ഓഫ് എ സഡൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നാളെ മുതൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനോടാണ് എല്ലാവർക്കും ഒരു സംശയദൃഷ്ടിയോടെ അല്ലെ ദുഷ്ടലാക്കോടെ ഉള്ള ഒരു നോട്ടം വരുന്നത് അതിനെ ന്യായീകരിക്കുവാനായിട്ട് അല്പപ്രയാസപ്പെടേണ്ടി വരും